ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഈസി കൊമേഴ്സ് കോൺസെപ്റ്റ്സ്. എല്ലാ കുട്ടികളും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പ്ലസ് ടു വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോ ആണിത്. നമ്മുടെ എക്സാം എന്താ നമ്മുടെ തൊട്ടടുത്ത് തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്താ വേണ്ടത്? പഠിച്ചു തന്നെ പിന്നെയും പിന്നെയും ഇരുന്ന് പഠിക്കുകയല്ല വേണ്ടത്. നമ്മൾ എക്സാമിന് കോൺക്വർ ചെയ്യാനാണ് ഇനി ശ്രമിക്കേണ്ടത്. അതായത് നമുക്ക് ഓരോ ചാപ്റ്ററിൽ നിന്നും ഇത്ര 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 മാർക്കുകളുടെ ചോദ്യങ്ങൾ ഉണ്ടാവുന്ന അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈസി അല്ലേ? ആ ഒരു സിഗ്നിഫിക്കൻസ് വെച്ചിട്ട് നമുക്ക് പഠിച്ചാൽ മതി. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിന് നമുക്ക് കൂടുതൽ സമയം കൊടുക്കാൻ പറ്റും. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാത്ത അല്ലെങ്കിൽ മാർക്സിന് ചോദിക്കാത്തതൊക്കെ നമുക്ക് കുറച്ച് അവോയ്ഡ് ചെയ്ത് വെക്കാം. എന്ന് വെച്ചിട്ട് പഠിക്കണ്ട എന്നല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് അലോക്കേഷൻ ഓഫ് യുവർ ടൈം ആണ്. നിങ്ങൾ ഓരോ ചാപ്റ്ററിനും കൊടുക്കേണ്ട ഒരു ടൈമുണ്ട്. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഈ ഒരു വീഡിയോ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്ലസ് ടു നിങ്ങൾക്ക് ബിസിനസ് സ്റ്റഡീസ് ഉണ്ട്, അക്കൗണ്ടൻസിൻ്റെ എക്കണോമിക്സ് ഉണ്ട്, പിന്നെ ഓപ്ഷണൽ സബ്ജക്ട്സ് ഉണ്ട് ലൈക്ക് പൊളിറ്റിക്കൽ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, മാത്തമെറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഹിസ്റ്ററി, ജിയോഗ്രഫി, സോഷ്യോളജി, സൈക്കോളജി, പിന്നെ ഇംഗ്ലീഷ് ജനറൽ ആയിട്ടുള്ള സബ്ജക്റ്റാണ്. സോ ഇത്രയും സബ്ജക്റ്റിൽ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും നിങ്ങൾക്ക് എക്സാമിന് എത്രത്തോളം മാർക്കിന് ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന ഒരു സ്കോർ ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ മാർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു വെയിറ്റേജാണ് ഈ ഒരു ചാനലിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഓരോ സബ്ജക്റ്റിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള മാർക്കിൻ്റെ വെയിറ്റേജ് ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ അവിടെ എവിടെയായിട്ട് ഇങ്ങനെ കിടക്കുമായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അത് ഒറ്റ വീഡിയോയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റായിട്ട് ആ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒന്ന് കഴിഞ്ഞ് അടുത്തതിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ സമയം നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതായത് ബിസിനസ് സ്റ്റഡീസ് അതിൽ ഒഴിവാക്കിയിട്ടുള്ള ഡിലീറ്റഡ് പോർഷൻസ് എല്ലാം കഴിഞ്ഞിട്ട് അതൊന്നുമില്ല, അതിലൊക്കെ ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ഓരോ ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊക്കെ ഏരിയാസ് പഠിക്കണം വളരെ കൃത്യമായിട്ടൊരു ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബിസിനസ് സ്റ്റഡീസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അതിൽ സ്റ്റാഫിംഗ് എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് ഒത്തിരി ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുക. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ചാപ്റ്ററാണ് സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മോർ ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ നമുക്ക് റിക്രൂട്ട്മെൻറ്റിൽ തന്നെ വരുന്ന വേരിയേഷൻസ് ഉണ്ട്, അതിൻ്റെ സ്റ്റെപ്സ് ഉണ്ട്, സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്സ് വരുന്നുണ്ട്, പിന്നെ ട്രെയിനിങ് ഓൺ ദ ജോബ് ട്രെയിനിങ്, ഓഫ് ദ ജോബ് ട്രെയിനിങ്, ഇതിൽ നിന്നൊക്കെ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ രീതിയിൽ എല്ലാ സബ്ജക്ട്സിൻ്റെ ഇതുപോലെ കിട്ടിയാൽ എങ്ങനെയുണ്ടാവും? അടിപൊളിയാവില്ലേ? അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇനി ട്രൈ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ രീതിയിൽ വേണം നിങ്ങളുടെ ആ ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കോച്ചിങ് നടക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഈ വായിച്ചതും പഠിച്ചതും തന്നെ വീണ്ടും വീണ്ടും വായിച്ച് പഠിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, പല സബ്ജക്ട്സിനും മെയിൻലി ഞാൻ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ട് ഉള്ളതുകൊണ്ട് തന്നെ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഈ സബ്ജക്ട്സുകളുടെ എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ബിസിനസ് സ്റ്റഡീസിൻ്റെ ചാപ്റ്റർ 1 മുതൽ അവസാനത്തെ ചാപ്റ്റർ വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഓരോരോ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ, അവയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ. അപ്പോൾ പല വീഡിയോസ് ചെയ്യുമ്പോൾ കുട്ടികൾ നല്ല അഭിപ്രായം പറയാം, യൂസ്ഫുൾ വീഡിയോസ് ആണെന്ന് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായും നമ്മളിടുന്ന ഈ ഒരു എഫേർട്ടിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ സന്തോഷം തന്നെയാണ്. നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ആ റിട്ടേൺ എന്ന് പറയുന്നത്. സോ അത് കിട്ടുന്നുണ്ടെന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് മോശമായിട്ടാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ കൂടിയും അത് എന്ത് ചെയ്യണം, കമൻറ്റിൽ തീർച്ചയായും പറയണം. കാരണം ഇമ്പ്രൂവ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ട്. ആസ് എ ടീച്ചർ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എൻ്റെ കരിയറിൽ ഇമ്പ്രൂവ്മെൻ്റ് ആണ്. സോ അത് നിങ്ങളുടെ, നമ്മൾ നേരിൽ പോലും കാണാതെ നിങ്ങൾ ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവരുടെ ആ ഒരു ഫീഡ്ബാക്ക് നമുക്ക് അറിയണമെങ്കിൽ കമൻറ്റ് വഴി അറിയാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈക്സ് വഴി അറിയാൻ സാധിക്കുകയുള്ളൂ. നേരിട്ട് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവരുടെ എക്സ്പ്രഷനിലൂടെ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ഹാപ്പിനെസ് ആണെങ്കിലും അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടി അത് നമുക്ക് ഈസി ആയിട്ട് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നിങ്ങളെ ഈ രീതിയിൽ പഠിപ്പിക്കുമ്പോൾ നിങ്ങളുടെ കമൻറ്റുകളിലൂടെയാണ് നമുക്കത് അറിയാൻ പറ്റുക. സോ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോസ്, ഈ റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്യുക, പരീക്ഷയൊക്കെ നല്ല തകർത്ത് അങ്ങോട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈസി കൊമേഴ്സ് കോൺസെപ്റ്റ്സിൻ്റെ വക
വിജയാശംസകൾ നേരെയാണ്. ഈ വീഡിയോസും നിങ്ങളുടെ നോട്ട്ബുക്സും നിങ്ങൾക്ക് എന്തോരോ റിസോഴ്സ് ഉണ്ടോ അതൊക്കെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക, പ്ലസ് ടു അടിപൊളിയാക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരെയാണ്. താങ്ക് യു സോ മച്ച്.